നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തെ തൊഴിൽ മേഖലയെ മുന്നോട്ട് നയിക്കുന്നത് ഇന്ത്യക്കാർ. സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് നടത്തിയ സർവേ റിപ്പോർട്ടിലാണ് പുതിയ കണക്കുകൾ. ഈജിപ്തുകാരാണ് രണ്ടാം സ്ഥാനത്ത്, മൂന്നാം സ്ഥാനത്ത് കുവൈറ്റി പൗരന്മാർ. കുവൈറ്റിലും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലായി 19,70,719 തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. ഇതിൽ 24.1% ഇന്ത്യക്കാരാണ്. 23.6% ഈജിപ്ഷ്യൻ തൊഴിലാളികളും 22.2% കുവൈറ്റികളുമാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. നിലവിൽ 476,335 ഇന്ത്യൻ തൊഴിലാളികളാണ് രാജ്യത്ത് ജോലി ചെയ്യുന്നത്. കുടുംബത്തോടൊപ്പം താമസിക്കാനും ഗാർഹിക ജോലിക്കുമായി എത്തിയവരെ ഒഴിവാക്കിയുള്ള കണക്കാണിത്. 120 രാജ്യങ്ങളിലെ പൗരന്മാർ കുവൈറ്റിൽ താമസിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ, ഈജിപ്റ്റ്, ഫിലിപ്പൈൻസ്, ബംഗ്ലാദേശ്, സിറിയ, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നീ 7 രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് വിദേശി സാന്നിധ്യത്തിൽ 90%. വിദേശികളുടെ എണ്ണം കുറയ്ക്കാനും സ്വദേശിവൽക്കരണം കൂടുതൽ കാര്യക്ഷമമാക്കാനുമുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. രാജ്യത്ത് റമദാൻ മാസത്തെ വരവേൽക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി കുവൈറ്റ് ഔഖഫ് മന്ത്രാലയം. 1,600+ പള്ളികളിൽ ഇതിനായി സൗകര്യങ്ങളും സുരക്ഷയും ഒരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഔഖഫ് മന്ത്രി ഡോക്ടർ അബ്ദുൾ അസീസ് അൽ മജീദ് പറഞ്ഞു. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ ഗവൺമെന്റുകളിലെ മസ്ജിദ് ഡയറക്ടർമാരുടെ പള്ളികളിൽ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തീകരിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. പള്ളികളിലെ സുരക്ഷ, യാചകരെ തടയൽ, റമദാനിൽ സംഭാവനകൾ നിയന്ത്രിക്കൽ, മെഡിക്കൽ സേവനങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. ഭൂകമ്പത്തിൽ തകർന്ന തുർക്കിക്ക് ആശ്വാസമായി സാമൂഹ്യ വികസന മന്ത്രിയും വനിതാ ശിശുകാര്യ സഹമന്ത്രിയുമായ മായ് അൽ ബഗ്ലി തുർക്കിയിലെത്തി. കുവൈറ്റ് ആരംഭിച്ച ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ തുടർച്ചയെന്നോണമാണ് മന്ത്രിയുടെ സന്ദർശനം. തുർക്കിയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പുരോഗതിയും സാമഗ്രികളുടെ വിതരണവും മന്ത്രി വിലയിരുത്തി. കുവൈറ്റിലെ തുർക്കി അംബാസിഡർ തൂബ സൊമാൻസ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ മന്ത്രിയെ അനുഗമിച്ചു. കുവൈറ്റ് എയർഫോഴ്സ് വിമാനം വഴിയാണ് സംഘം തുർക്കിയിലെത്തിയത്. വീട്ടുടമയ്ക്ക് ഭക്ഷണത്തിൽ മാലിന്യം കലർന്നു നൽകിയ പ്രവാസി ജോലിക്കാരി അറസ്റ്റിൽ. റുമത്തിയ പ്രദേശത്തുള്ള സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫിലിപ്പീനസ് സ്വദേശിയായ വീട്ടുജോലിക്കാരാണ് ഹവലി സുരക്ഷാ ഫാം അറസ്റ്റ് ചെയ്തത്. തനിക്കും കുടുംബത്തിനും വേണ്ടി തയ്യാറാക്കിയ സാൻഡ്വിച്ചിൽ ജോലിക്കാരി മാലിന്യം കലർത്തുന്ന വീഡിയോ ക്ലിപ്പ് സഹിതമാണ് വീട്ടുടമ പരാതി നൽകിയത്. നേരത്തെ വീട്ടുജോലിക്കാരി തയ്യാറാക്കിയിരുന്ന ഭക്ഷണത്തിന് രുചി വ്യത്യാസം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പാചക റൂമിൽ രഹസ്യ ക്യാമറ സ്ഥാപിച്ചിരുന്നതായും പരാതിക്കാരൻ വ്യക്തമാക്കി. അവലി സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് ജനറൽ ബ്രിഗേഡിയർ ജനറൽ സിയാൽ അൽ ഖത്തീന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ജോലിക്കാരി കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. കുവൈറ്റിൽ മാർച്ച് 23 റമദാൻ മാസം തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഒജേരി സയന്റിഫിക് സെന്റർ. ഇത് സംബന്ധിച്ച് ബുധനാഴ്ച ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. ജ്യോതിശാസ്ത്ര കണക്കുകൾ പ്രകാരമാണ് മാർച്ച് 23 വ്യാഴാഴ്ച റമദാൻ മാസം തുടങ്ങുമെന്ന് വിദഗ്ധർ കണക്ക് കൂട്ടുന്നത്. നഗരത്തിന് സമീപം ഗതാഗതം തടസ്സപ്പെടുത്തിയ വാഹനം കസ്റ്റഡിയിലെടുത്ത അധികൃതർ. വാഹനത്തിന്റെ ഡ്രൈവർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം നടപടി സ്വീകരിച്ചു. വാഹനം നഗരത്തിൽ ഗതാഗത തടസ്സമുണ്ടാക്കുന്ന വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് ട്രാഫിക് ഫാം ഉടൻ തന്നെ വാഹനം കസ്റ്റഡിയിലെടുത്തത്. രാജ്യത്തെ റോഡുകളിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായ അവസ്ഥയിൽ സർക്കാർ മേഖലയിലെ ജീവനക്കാർക്ക് 3 ഷിഫ്റ്റ് സംവിധാനം നടപ്പിലാക്കണമെന്ന നിർദ്ദേശത്തെക്കുറിച്ച് മന്ത്രിതല സമിതി. ആദ്യ ഷിഫ്റ്റ് രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും രണ്ടാമത്തെ ഷിഫ്റ്റ് ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 6 മണിവരെയും മൂന്നാമത്തെ ഷിഫ്റ്റ് വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണിവരെ. 3 ഷിഫ്റ്റ് സംവിധാനത്തിന്റെ വരവോടെ ആദ്യ 2 പിരീഡുകളിലെ തിരക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെ ഉച്ച കഴിഞ്ഞ് 4 മുതൽ വൈകുന്നേരം 10 മണിവരെയുള്ള വാഹനങ്ങളുടെ എണ്ണം 3-ൽ 1 കുറയും. ജീവനക്കാരുടെ കാര്യക്ഷമത പുതിയ സംവിധാനത്തിൽ വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വൃത്തങ്ങൾ അറിയിച്ചു. കുവൈറ്റിലേക്കുള്ള ആടുകളുടെ കയറ്റുമതി ക്രമേണ നിർത്തലാക്കാൻ തീരുമാനിച്ച ഓസ്ട്രേലിയ. ഓസ്ട്രേലിയൻ ആടുകളുടെ ഏറ്റവും വലിയ ഇറക്കുമതി വിപണികളിലൊന്നാണ് കുവൈറ്റ്. ജീവനുള്ള ആടുകളുടെ കയറ്റുമതി ക്രമേണ അവസാനിപ്പിക്കുന്നതിനുള്ള തങ്ങളുടെ രാജ്യത്തിന്റെ ഉദ്ദേശമെന്ന് ഓസ്ട്രേലിയൻ കൃഷിമന്ത്രി മുറേ വാട്ട് വ്യക്തമാക്കി. മന്ത്രിയുടെ ഈ വാദത്തെ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ പ്രതിനിധികൾ പാർലമെന്റിൽ എതിർത്തു. റെസിഡൻസി തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നവരെ പിടികൂടുന്നതിനുള്ള പരിശോധനാ ക്യാമ്പയിൻ തുടർന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസ് ഇൻവെസ്റ്റിഗേഷൻ ഫാം. റെസിഡൻസ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ജനറൽ മേജർ ജനറൽ വാലിദ് അൽ തരാവാഹിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് വ്യാപകമായ പരിശോധന നടന്നത്. ക്യാമ്പയിനിൽ 42 നിയമ ലംഘകർ അറസ്റ്റിലായെന്നും വ്യാജ ഗാർഹിക തൊഴിലാളി ഓഫീസുകൾ പൂട്ടിച്ചെന്നും അധികൃതർ വിശദീകരിച്ചു. ക്യാപിറ്റൽ, അവല്ലി, അൽഹമ്മദി എന്നീ ഗവൺമെന്റുകളെ ലക്ഷ്യമിട്ടാണ് റെസിഡൻസി അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധനാ ക്യാമ്പയിൻ തുടങ്ങിയത്.
37 താമസ തൊഴിൽ നിയമ ലംഘകരാണ് പിടികൂടാൻ സാധിച്ചത്. കൂടാതെ ഭിക്ഷാടനത്തിന്റെ പേരിൽ 5 അറബ് പൗരന്മാരും അറസ്റ്റിലായി. അവല്യ മേഖലയിലെ വ്യാജ ഗാർഹിക തൊഴിലാളി ഓഫീസർ റെയ്ഡ് നടന്നു. ഏഷ്യക്കാരായ 5 ഗാർഹിക തൊഴിലാളികളെ ഇവിടെ നിന്ന് പിടികൂടി. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 18 കെ ഡി 400 പിൾസും 1 ഗ്രാം 22 കാരറ്റ് 17 കെ ഡി 750 പിൾസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 270 രൂപ 47 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.